ശത്രുക്കളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ്. പണത്തിന് വേണ്ടി കൊല്ലാനും മർദ്ദിക്കാനും യാതൊരു മടിയും ഇല്ലാത്ത ചില ദ്രോഹികളുണ്ട്. തൃശൂരിൽ പോലീസ് ചമഞ്ച് വ്യാപാരിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നതിന് പിന്നിൽ ഉറ്റ സുഹൃത്തായിരുന്നു. സംഭവത്തിൽ വ്യാപാരിയുടെ സുഹൃത്തായ തൃശൂർ ചേറൂർ സ്വദേശി ദിനേഷ് കുമാർ, നോർത്ത് പറവൂർ സ്വദേശികളായ ബിനോയ്, മിഥുൻ മോഹൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പോലീസാണെന്ന് അറിയിക്കാൻ വയർലെസ് സെറ്റ് അടക്കം പ്രതികൾ കരുതിയിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി ഉരുക്കിയ 244 ഗ്രാം സ്വർണവുമായി കോഴിക്കോട്ടേക്ക് പോയ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയാണ് കവർച്ച നടത്തിയത്. കഴിഞ്ഞ 17 രാത്രി 7:30 സംഭവം. കേസിൽ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശികളായ ബിനോയ്, മിഥുൻ മോഹൻ, തൃശൂർ ചേറൂർ സ്വദേശി വിനീഷ് കുമാർ എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ഷാഡോ പോലീസും ഈസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയത്. കേസിൽ 3 പേർ കൂടി പിടിയിലാകാനുണ്ട്. ആലുവ സ്വദേശിയായ വ്യാപാരി തൃശൂരിൽ നിന്ന് സ്വർണവുമായി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ ബാങ്കിൽ ലഹരി മരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതായി പറഞ്ഞ് പരിശോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വ്യാപാരി എതിർത്തപ്പോൾ മർദ്ദിച്ച് ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോവുകയും സ്വർണം അപഹരിച്ച ശേഷം പരാതിക്കാരനെ വരാപ്പുഴ ഭാഗത്തെ റോഡരികിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. പരാതിക്കാരന്റെ ദീർഘകാല സുഹൃത്തും ബിസിനസ്സിലെ പങ്കാളിയുമായിരുന്നു 6-ാം പ്രതിയായ വിനീഷ് കുമാർ. സ്വർണം തട്ടിയെടുക്കാൻ ഇയാളാണ് മറ്റു പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയത്. കവർച്ചയ്ക്കിരയായ കാര്യം വ്യാപാരി ആദ്യം അറിയിച്ചത് വിനീഷ് കുമാറിനെ ആയിരുന്നു. പിറ്റേന്ന് വിനീഷ് കുമാറും ഒന്നിച്ചാണ് പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. കവർച്ച നടത്താൻ പദ്ധതിയിട്ടപ്പോൾ തന്നെ പ്രതികൾ ഓൺലൈൻ സൈറ്റുകൾ വഴി വയർലെസ് ഉപകരണങ്ങൾ വാങ്ങി. ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥർ കൈവശം കരുതുന്ന വയർലെസ് ആണെന്ന് ധരിപ്പിക്കാനായിരുന്നു ഇത്. ബലപ്രയോഗമുണ്ടായാൽ ഉപയോഗിക്കാനായി കുരുമുളക് സ്പ്രേയും ഇവർ കരുതിയിരുന്നു. അറസ്റ്റിലായ എല്ലാവരും നിരവധി കേസുകളിൽ പ്രതികളാണ്. News 18, Thrissur.